ശക്തിയിൽ വിശ്വം മെനഞ്ഞു മുതൽ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ യെശയ്യാ പ്രവാചകന്റെ പ്രവചനം 7:9. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇരുന്ന് ഗുഡ്നസ് ടിവിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഡിവൈൻ വോയിസ് ശുശ്രൂഷ പങ്കുചേരുന്ന ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവിതത്തിൻ്റെ ഐശ്വര്യം, അതിൻ്റെ പൂർണതയിൽ അത് സ്വന്തമാക്കുവാൻ, അങ്ങനെ ദൈവീക സന്തോഷത്തിൻ്റെ പൂർണത ഞങ്ങൾക്ക് അനുഭവവേദ്യമാകാം, തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ ചിന്തയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിലെ തിരുവചന സന്ദേശം, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല എന്ന വചനത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്കത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. മാനുഷികമായ ബോധവും ബുദ്ധിയും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ വചനം പറയുകയാണ്, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും ഗ്രഹിക്കാൻ, ഇതൊന്നും മനസ്സിലാക്കാൻ, ഇതൊന്നും പഠിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അപ്പൊ എന്താ വചനത്തിന്റെ അർത്ഥം? മാനുഷികമായ ബോധവും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ ചില വശങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. യാഥാർത്ഥ്യങ്ങളുടെ, ഒന്നുകൂടി പറഞ്ഞാൽ,
ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ഈ ബോധവും ഈ ബുദ്ധിയും പോരാ, പിന്നെ എന്തു വേണം? പിന്നെ വിശ്വാസം. അപ്പോൾ വചനം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവീക രഹസ്യങ്ങൾ, ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, ചില വശങ്ങൾ അതിൻ്റെ മനസ്സിലാക്കാൻ മാനുഷികമായ ബുദ്ധി ബോധം പോരാ. അതിലുപരിയായി നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഈ തിരുവചന ഭാഗത്തിൻ്റെ നല്ലൊരു വ്യാഖ്യാനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, അതിലെ 13 മുതലുള്ള തിരുവചനമാണ്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ്, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയും? ആ വചനഭാഗത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ ഈശോ പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, അതായത് മാനുഷികമായ അറിവല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളിപ്പോ എന്താ ചെയ്യുക? അവിടെ വെളിപാടുണ്ട്, ഇവിടെ വെളിപാടുണ്ട്, അവിടെ പോയാൽ വെളിപാടുണ്ട്, നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്. എവിടെയാണ് വെളിപാടെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഓടി നടക്കുക. എന്നിട്ട് ആരുടെയൊക്കെയോ വെളിപാടിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ്, അബദ്ധ സിദ്ധാന്തങ്ങളിലേക്കും സഭാപ്രബോധനങ്ങൾക്കെതിരായ പഠനങ്ങളിലേക്കും ഒക്കെ നമ്മൾ ചെന്ന് വീഴുകയാണ്. അപ്പോ കർത്താവിന്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക ഇതാണ്, മാനുഷികമായ അറിവ്, മാനുഷികമായ ബുദ്ധി ബോധം ഇതൊക്കെ അല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. എന്നിട്ടോ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ എന്താണ് ഈശോ പറയുക? മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ മാനുഷികമായ ബുദ്ധിയുടെ ബോധത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുമല്ല. അതിനെന്തു വേണം? വിശ്വാസം വേണം. അങ്ങനെയെങ്കിൽ ഈ ദൈവീക കാര്യങ്ങൾ, ദൈവീക രഹസ്യങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ ഈശോ പറയുകയാണ്, മാനുഷികമായ ബുദ്ധി ബോധം പോരാ, പിന്നെന്തു വേണം? അതിന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപാട് വേണം. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്കിത് ലഭിക്കും? ഈ മാനുഷികമായിട്ടുള്ള ബുദ്ധി ബോധമൊക്കെ നമുക്കുണ്ട്, അതിലുപരിയായി ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ചില തിരുവചന സന്ദേശങ്ങൾ നൽകുകയാണ്, ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുന്ന ചില സന്ദേശങ്ങൾ. നിയമാവർത്തന പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ, നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ ദൈവം
ആര് എന്ന ഒരു സന്ദേശം. നിയമാവർത്തനം 32:4. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, കാരണം കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് നമ്മുടെ ദൈവം, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. നമ്മുടെ ദൈവം ആരാണെന്നറിയോ? നമ്മുടെ ദൈവം പാറയാണ്. പറയട്ടെ, ദൈവവചനത്തിൽ വളരെ വ്യക്തമായി കിടക്കുന്ന ഒരു ദൈവീക സന്ദേശമാണ് ദൈവം പാറയാണ്. ദൈവം പാറയാണ്. ഇതിൻ്റെ സന്ദേശങ്ങൾ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും തുടർന്നുള്ള തിരുവചനത്തിൽ. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ ഈ സന്ദേശത്തെ നമുക്ക് വീണ്ടും കണ്ടെത്താനായിട്ട് സാധിക്കും. സങ്കീർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ്, സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 2 തിരുവചനം. അങ്ങാണ് എൻ്റെ രക്ഷാശില, അവിടുന്നാണ് എൻ്റെ കോട്ട, അവിടുന്നാണ് എൻ്റെ വിമോചകൻ, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയും രക്ഷാശൃംഖവും അവിടുന്ന് തന്നെ. നമ്മുടെ ദൈവം പാറയാണ്. നമ്മുടെ ദൈവം പാറയാണ്. ദൈവത്തിൻ്റെ തിരുവചനം പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകുന്ന ദൈവിക സന്ദേശം. വീണ്ടും ഒരു തിരുവചനം കൂടെ. യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം. എന്തെന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നുകളയുകയും നിങ്ങളുടെ അഭയശീലയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ ഈ തിരുവചന ഭാഗങ്ങളിലെല്ലാം വളരെ വ്യക്തമായി കിടക്കുന്ന ഒരു ദൈവിക സന്ദേശം എന്തെന്നറിയോ? നമ്മുടെ ദൈവം പാറയാണ്. നമ്മുടെ ദൈവം പാറയാണ്. പഴയ നിയമത്തിൽ നിന്ന് ഈ തിരുവചനം പുതിയ നിയമത്തിലേക്ക് എടുക്കപ്പെടുക. നമ്മുടെ ദൈവം പാറയാണ്. പഴയ നിയമത്തിലെ വളരെ വ്യക്തമായിട്ടുള്ള ഈ തിരുവചന ഭാഗം പുതിയ നിയമത്തിലേക്ക് കടക്കുക. അപ്പോ ദൈവം ആരാണ്? എനിക്ക് ധൈര്യപൂർവം, കേട്ടോ, എനിക്ക് ധൈര്യപൂർവം ഉറച്ചു നിൽക്കാൻ കഴിയുന്ന പാറയാണ് നമ്മുടെ ദൈവം. ഒരു സങ്കോചവും വേണ്ട, ഒരു ഭയവും വേണ്ട, എനിക്ക് ധൈര്യപൂർവം ഉറച്ചു നിൽക്കാവുന്ന പാറ നമ്മുടെ ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പാറയാണ്, അതായത് ദൈവം ഈ ലോകത്തിലെ സകല ദൈവമക്കൾക്കും അവരുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്താൻ ദൈവം ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന പാറയാണ് കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ ഇങ്ങനെ പലയിടങ്ങളിലായി ചിതറിക്കപ്പെട്ട് കിടക്കുന്ന വചനം നമ്മൾ ശ്രമിച്ചു. നിയമാവർത്തന പുസ്തകത്തിലൂടെയും സങ്കീർത്തന പുസ്തകത്തിലൂടെയും യേശയ്യാവിന്റെ പ്രവചനത്തിലൂടെയും ഒക്കെ നമ്മൾ കേട്ടു, നമ്മുടെ ദൈവം പാറ. എന്തിന്? വിശ്വാസികൾക്ക് ഒരു ഭയവും കൂടാതെ ഉറച്ചു നിൽക്കാവുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, കേൾക്കണേ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഉറച്ചു നിൽക്കാൻ ദൈവം
ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന പാറയാണ് കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഈ തിരുവചനം വളരെ വ്യക്തമാക്കി നമുക്ക് നൽകപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 തിരുവചനം, എന്റെ ഈ വചനങ്ങൾ, ഈശോ പറയുന്നതാണ്, എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. ഞാൻ ആരെന്നറിയോ? ഞാൻ ആരാണ്? ഞാനാണ് ഈ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പാറ. പഴയ നിയമത്തിലെ അഭയശിലയായ ദൈവം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ രൂപം ധരിച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഈശോ തനിക്ക് നൽകുന്ന നാമങ്ങളിൽ വളരെ മഹനീയമായ നാമം എന്താണ്? ഞാൻ പാറയാണ്. അപ്പോ ദൈവത്തിന്റെ തിരുവചനം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ വചനം, അത് യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ്, 7-ാം അധ്യായത്തിലെ തിരുവചനമാണ്. എന്താണ്? വിശ്വസിക്കുന്നില്ലെങ്കിൽ, വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല. അപ്പൊ അതിന് നമ്മളൊരു വ്യാഖ്യാനം കണ്ടെത്തി. വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല. അപ്പോ നമ്മൾ കേട്ട വചനത്തിന്റെ സംഗ്രഹം എന്താണ്? ദൈവം പാറയാണ്, ദൈവം പാറയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പാറയാണ്. ഇനി വിശുദ്ധ പത്രോസിനോട് ഈശോ പറയുന്ന വചനഭാഗം കൂടി ഒന്ന് ശ്രവിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തിന്റെ പൂർണ്ണ സന്ദേശം നമുക്ക് ലഭിക്കുകയായി. പത്രോസ് പറഞ്ഞു, പത്രോസ് എന്തു പറഞ്ഞു? പലരും പലതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈശോ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ ഈശോ പറഞ്ഞു, ശിമയോനെ, നീ ഭാഗ്യവാനാണ്, മാംസരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? അപ്പോ നമ്മുടെ കർത്താവ് സുവിശേഷത്തിൽ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുകയാണ്, ഞാനാണ് ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പാറ. എന്തിന്? ആർക്കും കയറി നിൽക്കാം, ആർക്കും ആശ്രയിക്കാം. അപ്പോ വചനത്തിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ക്രിസ്തുവായ പാറമേൽ കയറി നിൽക്കുന്നവന് മാത്രമേ ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കണ്ടോ, പത്രോസിന് ഇങ്ങനെ കിട്ടിയത്. ക്രിസ്തുവാകുന്ന പാറമേൽ കയറി നിന്നാൽ ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിലും നല്ല കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ പാറപ്പുറത്ത് തന്നെ കയറി നിൽക്കണം. കണ്ടോ, നല്ല സുന്ദരമായ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ അത് ശൃംഖത്തിൽ തന്നെ നിൽക്കണം. അപ്പോ ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക എന്താണ്? മാനുഷികമായ ചിന്തകൾക്കും ചിന്താധാരകൾക്കും ബോധം ബുദ്ധികൾക്കൊക്കെ ഉപരിയായിട്ട് യേശു ക്രിസ്തുവാകുന്ന പാറമേൽ കയറി നിന്നാൽ, അത് തന്നെ, യേശു ക്രിസ്തുവാകുന്ന പാറമേൽ കയറി നിന്നാൽ ഭയമൊന്നും വേണ്ട, കാരണം ക്രിസ്തു പാറയാണ്. ഒരു ആശങ്കകളും ഇല്ലാതെ, ഒരു ഭയവും ഇല്ലാതെ ക്രിസ്തുവാകുന്ന പാറമേൽ കയറി നിന്നാൽ എന്തായിന്നറിയോ? പിന്നെ വെളിപാടുകൾ ലഭിച്ചുകൊണ്ടിരിക്കും, പിന്നെ ദൈവീക രഹസ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും.
ആരും കാണാത്ത ദൈവീക സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വെളിപാടുള്ളവര് ഒന്നും രണ്ടും പേരല്ല, മനസ്സിലായോ? വെളിപാടിന്റെ പിന്നാലെയല്ല ഓടി നടക്കുക. വെളിപാടുള്ളവർ ഒന്നോ രണ്ടോ പേരൊന്നുമല്ല, അതിനും പറയാണ് നിനക്കും കിട്ടും. പക്ഷെ എന്തു വേണം? ക്രിസ്തുവാകുന്ന പാറപ്പുറത്ത് കയറി നിൽക്കണം, ക്രിസ്തുവാകുന്ന പാറപ്പുറത്ത് കയറി നിൽക്കണം. അപ്പൊ എന്ത് കിട്ടും? വെളിപാടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. മാനുഷികമായ ബുദ്ധിക്ക് അപ്പുറത്തുള്ള ദൈവീക രഹസ്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു തിരുവചന ഭാഗം ശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 13-ാമത്തെ അധ്യായത്തിലാണ്. ശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് നമ്മുടെ കർത്താവ് ഈ വെളിപാടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു സന്ദേശം തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തില് ഒരു കൂനിയായ സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗം വിവരിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ് ഈ കൂനിയായ സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നത് വിവരിക്കുന്നത്. അവൻ സാബത്തിൽ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കൂനിയായ മകളിരിപ്പുണ്ട്. പേര് നഷ്ടപ്പെട്ടവൾ കൂനി, പേര് നഷ്ടപ്പെട്ടവൾ, രോഗത്തിൻ്റെ പേരായി അവളുടെ പേര്. ഇത് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുകയാണ്, കുടുംബങ്ങളിലും സംഭവിക്കുകയാണ്, സമൂഹങ്ങളിലും സംഭവിക്കുകയാണ്. ചിലരുടെ സ്വഭാവം അവരുടെ പേരായിട്ട് മാറും, ശീലങ്ങൾ അവരുടെ പേരായിട്ട് മാറും, ദോഷങ്ങൾ അവരുടെ പേരായിട്ട് മാറും, രോഗങ്ങൾ അവരുടെ പേരായിട്ട് മാറും. ദാ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് പേര് നഷ്ടപ്പെട്ടു, രോഗത്തിൻ്റെ പേരായി അവളുടെ പേര്. മറ്റാരെ ശ്രദ്ധിക്കാതെ നമ്മുടെ കർത്താവ് ഈ കൂനിയെ ശ്രദ്ധിച്ചു. എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞു? നടുവിലേക്ക് അങ്ങ് കയറി നിൽക്കുക. നടുവിലേക്ക് കയറി നിന്നു, അവളുടെ കൂനു മാറി. സിനഗോഗ അധികാരി ഇതറിഞ്ഞു, പിന്നെ അവിടെ ബഹളമായി. സാബത്ത് ദിവസം രോഗശാന്തി നൽകിയിരിക്കുകയാണ്. സിനഗോഗ അധികാരി പറഞ്ഞു, മേലാൽ സാബത്ത് ദിവസം വന്ന് രോഗശാന്തി ഒന്നും നേടണ്ട, വേറെ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു തിരുവചനം. നമ്മുടെ കർത്താവ് പറയാണ്, സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ മകളെ ഞാൻ അഴിച്ചു വിടേണ്ടതില്ലേ? മാനുഷികമായ ബോധത്തിൽ നിന്നും മാനുഷികമായ ബുദ്ധിയിൽ നിന്നും സിനഗോഗ് അധികാരി പറഞ്ഞത് എന്തെന്നറിയാമോ? ഇത് പൈശാചിക ബന്ധനാണ്. അതുകൊണ്ട് അവളുടെ പേരെന്താണ്? പിശാചിന്റെ അടിമ, സാത്താന്റെ മകള്, സാത്താന്റെ മകള്. പക്ഷെ ഈശോ എന്തു പറഞ്ഞു? ഈശോ പറഞ്ഞു അബ്രാഹത്തിന്റെ മകള്. കാഴ്ചയുടെ അന്തരമാണ്. ഈശോ പറഞ്ഞു അത് സാത്താന്റെ മകളല്ല, അത് അബ്രാഹത്തിന്റെ മകളാണ്. സിനഗോഗ അധികാരിയും കൂടെയുള്ളവരും പറഞ്ഞു അത് സാത്താന്റെ മകളാണ്. ഈശോ കേറി നിൽക്കുന്നത് എവിടെയെന്നറിയോ? പാറയായ പിതാവിലാണ്. കണ്ടോ, ഈശോ കയറി നിൽക്കുന്നത് എവിടെയാണ്? പാറയായ പിതാവിലാണ്. ഈ എനിക്കും നൽകപ്പെട്ടിരിക്കുകയാണ് ഒരു പാറ, മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ കയറി നിന്നാൽ ആരും കാണാത്ത കാഴ്ചകൾ കാണാൻ പറ്റും. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത് മനസ്സിലാക്കാൻ സാധിക്കും, ആർക്കും ഗ്രഹിക്കാൻ സാധിക്കാത്തത് ഗ്രഹിക്കാൻ സാധിക്കും. അതിനാൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പാറമേൽ കയറി നിൽക്കാം. എന്നിട്ട് ആരും കാണാത്ത കാഴ്ചകൾ നമുക്ക് കാണാം, ആരും കേൾക്കാത്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ ഉന്നത കൃപയ്ക്കായി ഒന്ന് കരങ്ങൾ കൂപ്പാം. കർത്താവെ, സ്വർഗകവാടങ്ങൾ തുറന്നു തരണമേ, സ്വർഗകവാടങ്ങൾ തുറന്നു തരണമേ. പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിലേക്ക് വർഷിക്കണമേ.
ആരും കാണാത്ത കാഴ്ചകൾ കാണാൻ, ആർക്കും കേൾക്കാൻ സാധിക്കാത്തവ കേൾക്കാൻ, ആർക്കും ഗ്രഹിക്കാൻ സാധിക്കാത്തത് ഗ്രഹിക്കാനുള്ള ഉന്നത അഭിഷേകം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവകം.